ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെറും 2 മിനിറ്റ് കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള വൈറ്റ് സോസ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കട്ടോ. സാധാരണ നമ്മൾ പൊട്ടാറ്റോ ഒക്കെ വെച്ചിട്ടാണ് വൈറ്റ് സോസ് തയ്യാറാക്കാറ്. പക്ഷേ ഇത് നമ്മൾ ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ വൈറ്റ് സോസ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വൈറ്റ് സോസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതായത് നമ്മുടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനിയിതിലേക്ക് വെളുത്തുള്ളി 3-4 എണ്ണം എടുത്തിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മഞ്ഞക്കുരു ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കിയിട്ട് 2 മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. ഇനി ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചോറാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ചോറുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചോറൊക്കെ നമ്മൾ എടുക്കുമ്പോഴേ നമ്മൾ എടുക്കുന്ന തൂമിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കണം. അപ്പോൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആദ്യം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴേ നമ്മൾ 1/2 കപ്പാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഒരുമിച്ച് ഒഴിക്കരുത്. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ അതൊന്ന് അടിച്ചെടുത്തിട്ട് വേണം രണ്ടാമതൊന്ന് ഒഴിച്ചിട്ട് അടിച്ചെടുക്കാൻ കേട്ടോ. ഇതാ നമ്മുടെ തൂമ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള തൂമാണ്. ഇന്ന് അടിച്ചെടുത്ത പാടെ തന്നെ ഇത്ര കുറച്ചേരി ലൂസ് ഉണ്ടാകും. ഒന്നിതൊന്ന് കുറച്ച് സമയം ഇരിക്കുമ്പോഴൊന്ന് ഒന്നുകൊണ്ട് കട്ടി കൂടി വരും കേട്ടോ. ഇപ്പം ഇതാ അടിച്ചെടുത്ത പാടയാണ്. അപ്പോൾ ഇതിലേറെ ഒന്നുകൂടെ കട്ടി കൂടി വരും. അപ്പോൾ നമ്മുടെ പുറത്തുനിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നല്ല അടിപൊളി തൂമാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി തണുത്തതിന് ശേഷം നല്ല നന്നായിട്ടിത് നല്ല ടേസ്റ്റാണ്. തിക്കായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള തൂമ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചോറൊക്കെ ചേർത്തിട്ട് ഒന്ന് എന്തായാലും അവരൊന്ന് ഉണ്ടാക്കി നോക്കുക. ആ ഒരു ചോറിൻ്റെ ടേസ്റ്റ് ഒന്നും ഒരിക്കലും കിട്ടൂല കേട്ടോ. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ തൂമ്പിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റായി അറിയിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോസുമായി കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.